നമസ്കാരം, ഞാൻ മനേക്ഷ. തിങ്കൾ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കൾ കഥയിൽ ഇന്ന് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ എൻ.എസ് മാധവൻ്റെ തിരുത്ത് എന്ന ചെറുകഥയാണ് ഞാൻ വായിക്കുന്നത്. കെട്ടുകഴിഞ്ഞ പൈപ്പ് വായിൽ നിന്നെടുക്കാതെ ചുല്ലിയാറ്റ് ഓഫീസ് മുറിയുടെ ജനലിലൂടെ റോഡിനെ നോക്കി നിന്നു. ഒരു സാധാരണ രാത്രി 10 മണിയിലെ റോഡിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് അയാൾക്ക് അന്ന് റോഡ് അനുഭവപ്പെട്ടത്. ഗതാഗതം മിക്കവാറും ഉള്ളിലോട്ട് വലിഞ്ഞിരുന്നു. സോഡിയം പെപ്പർ വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിന് പതിവില്ലാത്ത വിധം വെയിൽ പതിറ്റടിയുടെ ദൈന്യം കലർന്ന തിളക്കമുണ്ടായിരുന്നു. പൈപ്പിൻ്റെ അമിഞ്ഞ ഞെട്ട് പനിയുടെ കയ്പുള്ള ദ്രാവകം സ്രവിക്കുവാൻ തുടങ്ങിയപ്പോൾ ചുല്ലിയാറ്റ് പൈപ്പ് മേശപ്പുറത്ത് വയ്ക്കുവാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ജനലുപേക്ഷിച്ചു. എല്ലാ ചരിത്രസന്ധികളിലും ചുല്ലിയാറ്റിന് പനി പിടിച്ചിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രി അയാൾ മലമ്പനി ബാധിച്ച് വിറച്ചു കിടന്നു. ഗാന്ധിജിയെ കൊന്നത് 303 ഡിഗ്രി പനിയിലായിരുന്നു. മല്ലിക്, ഞാൻ പോകുന്നു, നല്ല പനി, ചുല്ലിയാറ്റ് ഇൻ്റർകോമിലൂടെ പറഞ്ഞു. സർ, കുറച്ചു നേരം വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞതിന് ശേഷം മല്ലിക് പറഞ്ഞു, സർ ഇന്നത്തെ മുഖപ്രസംഗം. മുഖപ്രസംഗം? അതെഴുതുവാനല്ലേ വിശ്വനാഥനെ ശമ്പളം കൊടുത്തു വച്ചിരിക്കുന്നത്. അതല്ല സർ, ഇന്നത്തെ മുഖപ്രസംഗം സാർ തന്നെ. വിശ്വനാഥൻ മതി, ചുല്ലിയാറ്റ് പനിയുടെ അസഹിഷ്ണുതയിൽ ഉറക്കെ പറഞ്ഞു. ആദ്യത്തെ പേജിൽ സാർ തന്നെ താഴെ പേര് വെച്ച്. അതൊന്നും വേണ്ട, വിശ്വനാഥൻ മതി, അതും നടുവിലെ പതിവ് താളി. മല്ലിക്ക് ഫോൺ താഴെ വെച്ചതിന് ശേഷം പാതിവട്ടത്തിലുള്ള തൻ്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരെ നോക്കി. സുഹറ ഒഴിച്ച് നൈറ്റ് ഷിഫ്റ്റിലെ മറ്റ് സഹപത്രാധിപന്മാർ വൈകുന്നേരം മുതൽ മല്ലിക്കിൻ്റെ മുമ്പിൽ അഭയാർത്ഥികളെപ്പോലെ കൂട്ടം കൂടിയിരുന്നു. സുഹറ മാത്രം അവളുടെ മേശപ്പുറത്തെ കമ്പ്യൂട്ടറിൽ കണ്ണും നട്ടിരുന്നു. കേട്ടില്ലേ? മല്ലിക്ക് എല്ലാവരെയും നോക്കി ചോദിച്ചു. ചീഫ് എഡിറ്റർ കെ ചുല്ലിയാറ്റ് വീട്ടിൽ പോകുന്നു പോലും. പനി? ഇന്ന്? ചിത്രാരാമകൃഷ്ണൻ അവിശ്വാസത്തോടെ ചോദിച്ചു. അതെ, ഇന്ന് തന്നെ, മല്ലിക്ക് പറഞ്ഞു. എന്തിന്ന്? ഇന്ന് കുറച്ച് താഴികക്കുടങ്ങൾ അയോധ്യയിൽ വീണതൊഴിച്ചാൽ ഇന്നത്തെ ദിവസത്തിന് കെ ചുള്ളിയാറ്റിന് എന്ത് പ്രത്യേകത? സഹപത്രാധിപന്മാരിൽ പ്രായം കൂടിയ അഭിജിത്ത് സന്യാൽ പറഞ്ഞു. പഴഞ്ചൻ ടൈപ്പ്റൈറ്റർ ഉപയോഗിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിൽ സുഹറ ബലമായി കൊട്ടുന്നത് കേട്ടപ്പോൾ അഭിജിത്ത് നിശബ്ദനായി. ആമ, വിജയൻ പറഞ്ഞു. ആമ? പുതുതായി ജോലിയിൽ കയറിയ ചിത്രാരാമകൃഷ്ണൻ ചുല്ലിയാറ്റിൻ്റെ ആ പേര് കേട്ടിട്ടില്ലായിരുന്നു. ആ വാതിൽ തുറന്ന് ഇടയ്ക്കിടെ പുറത്തിടാറുള്ള കഷണ്ടിത്തലയല്ലാതെ ചുല്ലിയാറ്റിൻ്റെ ഉടൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലത്രേ. അതുകൊണ്ട് ആമ, നകുൽ കേൽക്കർ വിശദീകരിച്ചു. മല്ലിക് ഇൻ്റർകോമിലൂടെ സംസാരിക്കുവാൻ തുടങ്ങി. വിശ്വനാഥൻജി, ഇത് ന്യൂസ് എഡിറ്റർ മല്ലിക്. ഇന്നും സാർ തന്നെ മുഖപ്രസംഗം എഴുതിയാൽ മതിയെന്ന് ചീഫ് എഡിറ്റർ പറഞ്ഞു. മല്ലിക് ചുല്ലിയാറ്റിനെ അനുകരിച്ചുകൊണ്ട് ചിന്തയിരട്ട ഓക്സ്ഫോർഡ് ഉച്ചാരണത്തിൽ തുടർന്നു. മുഖപ്രസംഗം വികാരഭരിതമായിരിക്കരുത്. വിവേകത്തിൻ്റെ ഒരേ ഈണം കൈവിടരുത്. പിന്നെ ഒരു കാരണവശാലും ഇന്ന് ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്ന് എഴുതരുത്. അതെന്താ ആമ എങ്ങനെ പറഞ്ഞത്? മല്ലിക് ഫോൺ താഴെ വെച്ചപ്പോൾ വിജയൻ അത്ഭുതത്തോടെ ചോദിച്ചു. നാളത്തെ എല്ലാ പത്രത്തിലും ഈ വരി കാണുമെന്ന് മല്ലിക് പറഞ്ഞു. ആമയ്ക്ക് ഭാഷയോടുള്ള ഈ കൂറ് ഓക്സ്ഫോർഡിൽ നിന്ന് കിട്ടിയതായിരിക്കും, നകുൽ കേൽക്കർ അല്പം ആരാധന കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ആമ, വാതിൽ തുറന്ന് തല പുറത്തേക്കിടുന്ന ചുല്ലിയാറ്റിനെ കണ്ടപ്പോൾ വിജയൻ പറഞ്ഞു. വിജയനും നകുലും നിലത്തു ചിതറിക്കിടക്കുന്ന ന്യൂസ് പ്രിൻറ്റിൻ്റെ തുണ്ടുകൾ നോക്കിയിരുന്നു. ചിത്ര ചിരിയടക്കുവാൻ പാടുപെട്ടു. അഭിജിത്ത് ചുല്ലിയാറ്റിൻ്റെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി. മല്ലിക്, പ്രധാന വാർത്ത ശരിയാക്കിക്കൊള്ളൂ. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കണ്ടിട്ട് വേണം എനിക്ക് പോവാൻ. ചുല്ലിയാറ്റ് തല പിൻവലിച്ചു. അയാൾ നേരെ ജനലിൻ്റെ മുമ്പിലുള്ള തൻ്റെ പതിവ് താവളത്തിലേക്ക് നടന്നു. റോഡിലൂടെ പട്ടാളക്കാരെ വഹിച്ചുകൊണ്ട് 1-2 ട്രക്കുകൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ നെറ്റിയിൽ ചുവന്ന കണ്ണ് തുറപ്പിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പും. റോഡ് വിജനമായി തുടങ്ങിയപ്പോഴേക്കും ഭ്രാന്തമായി മണിയടിച്ചുകൊണ്ടൊരു ഫയർ എഞ്ചിൻ ചീറിപ്പാഞ്ഞുപോയി. ചുല്ലിയാറ്റ് കൈയുടെ വെള്ളയിലേക്ക് ദീർഘമായി ശ്വസിച്ചുകൊണ്ട് പനിയുടെ ചൂടളക്കുവാൻ ശ്രമിച്ചു. അയാൾ കുളിമുറിയിലെ അലമാരയിൽ നിന്ന് 2 ഗുളിക എടുത്ത് വിഴുങ്ങി.
കമോഡിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ ക്ഷീണിതനായി ചുമര് താങ്ങേണ്ടി വന്നപ്പോൾ ചുല്ലാറ്റിന് അയാളുടെ 70 വർഷങ്ങൾ പൂർണ്ണമായും അനുഭവപ്പെട്ടു. കുളിമുറിയിൽ നിന്ന് തിരിച്ച് ജനലിലേക്ക് നടക്കുമ്പോൾ ചുല്ലാറ്റ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ 1 നിമിഷം നിന്നു. അതിലേക്ക് അക്ഷരങ്ങളുടെ പ്രവാഹം നിലച്ചുകൊണ്ടിരിക്കുന്നു. രാഗാതുരമായ ഒരു മിന്നാമിനുങ്ങിൻ്റെ പിൻവശം പോലെ പച്ച വെളിച്ചത്തിൽ കർസർ സ്പന്ദിക്കുന്നു. പെട്ടെന്ന് പുറകിൽ ആൾപെരുമാറ്റം കേട്ടപ്പോൾ ചുല്ലാറ്റ് തലതിരിച്ചു നോക്കി. ഒരു ജോലിക്കാരൻ പ്രധാന വാർത്തയുടെ പ്രിൻ്റ് ഔട്ട് മേശപ്പുറത്ത് ശ്രദ്ധയോടെ വെച്ചതിന് ശേഷം തിരിഞ്ഞു നടക്കുന്നു. ചുല്ലാറ്റ് കണ്ടു. അതൊന്ന് കണ്ണോടിച്ച് വായിച്ചിട്ട് ചുല്ലാറ്റ് ഇൻ്റർകോമിലൂടെ അയാളുടെ സെക്രട്ടറിയോട് പറഞ്ഞു, വണ്ടി തയ്യാറാക്കുവാൻ പറയൂ, ഞാൻ പോകുന്നു. ചുല്ലാറ്റ് സ്ഥലം വിട്ടു. മല്ലിക്ക് മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന സഹപത്രാധിപനായിരുന്നു നോക്കി പറഞ്ഞു, വരുന്നോ, നമുക്ക് കാൻറ്റീനിൽ പോയി ചായ കുടിക്കാം. അഭിജിത്ത് സന്യാൽ എല്ലാവരെയും നോക്കി ചോദിച്ചു. അത് കേട്ട പാതി വിജയനും നകുലും ചിത്രയും എഴുന്നേറ്റു. ചിത്ര സുഹറയുടെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, വരുന്നോ ഒരു ചായ കുടിക്കാൻ? സുഹറ അവരുടെ കൂട്ടത്തിൽ ചേർന്നതിൻ്റെ അപ്രതീക്ഷിതത്വത്തിൽ കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല. ഒറ്റയ്ക്കിരിക്കുവാനുള്ള ഭയത്തിൽ മല്ലി കഴുന്നേറ്റ് സ്പോർട്സ് പത്രാധിപന്മാരുടെ മേശയിലേക്ക് നടന്നു. ഭൂതലത്തിൻ്റെ താഴെയുള്ള നിലയിലെ ക്യാൻറ്റീനിലേക്ക് കോണിയിറങ്ങുമ്പോൾ തണുപ്പിൻ്റെ അടരുകൾ കനം കൂടി വന്നു. സിമൻ്റ് ഇട്ട കാൻറ്റീനിൽ നരച്ച നിലത്ത് ചായക്കറയും സിഗരറ്റ് കുത്തിക്കെടുത്തിയതിൻ്റെ കാക്കപ്പുള്ളികളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ചില്ലലമാരയിൽ കുറച്ച് പഴഞ്ചൻ സമൂസകൾ ദയനീയമായി അടുക്കി വച്ചിരുന്നു. മടക്കാവുന്ന സ്റ്റീൽ മേശയുടെ ചുറ്റുമുള്ള 4 കസേരകളിൽ ചിത്രയൊഴിച്ച് ബാക്കി എല്ലാവരും ഇരുന്നു. ചിത്ര അടുത്തുള്ള മേശയിൽ നിന്ന് ഒരു കസേര വലിച്ചിട്ട് സുഹറയുടെ അടുത്തിരുന്നു. അഭിജിത്ത് കുരുമുളക് പൊടി വെച്ചിരുന്ന കുപ്പി കൊണ്ട് മേശപ്പുറത്ത് 1-2 തവണ മുട്ടിയപ്പോൾ ഫൂൽചന്ദ് വന്നു. ഫൂൽചന്ദ്, 5 ചായ വേഗം, അഭിജിത്ത് പറഞ്ഞു. ബാബുജി, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. വിവരം കേട്ട ഉടൻ എല്ലാവരും വീടുകളിലേക്ക് ധൃതി പിടിച്ചു പോയി. കിട്ടാവുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ. അതെന്തിന്? ചിത്ര ചോദിച്ചു. കുട്ടി കർഫ്യൂ വന്നാൽ പാവങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഫൂൽചന്ദ്, എന്താ പോകാഞ്ഞത്? ഞാൻ ബനിയയുടെ അടുത്ത് നിന്ന് കുറച്ച് കാശ് കടം വാങ്ങി കാഷ് സെക്ഷനിലെ മേവാറാമിനും കൊടുത്തു. 20 കിലോ ആട്ടയും അരച്ച കുരുളൻകിഴങ്ങും വാങ്ങി വീട്ടിൽ കൊടുക്കാൻ. കാൻറ്റീൻ അടച്ചാൽ ന്യൂസ് റൂമിലുള്ളവർ കഷ്ടപ്പെടില്ലേ? പുറത്ത് ഡബ്ബകൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫൂൽചന്ദ് അടുക്കളയിലേക്ക് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ ശീൽക്കാരം കാൻറ്റീനിൽ പരന്നു. നരകയറി തുടങ്ങിയ ചുരുണ്ട മുടിയിൽ കൈയോടിച്ചുകൊണ്ട് അഭിജിത്ത് സുഹ്റയെ നോക്കി ചോദിച്ചു, സുഹ്ര, ഒന്നും മിണ്ടാതെ ഇത്ര നേരം? സുഹ്ര തലയുയർത്തി അഭിജിത്തിനെ തീക്ഷ്ണമായി നോക്കി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വിജയൻ മുഖത്ത് ചിരിവരുത്തിക്കൊണ്ട് പറഞ്ഞു, ഫൂൽചന്ദും കൂട്ടരും പലവ്യഞ്ജനം വാങ്ങുവാൻ നെട്ടോട്ടമോടുമ്പോൾ അഭിജിത്ത് ചെയ്തതെന്താണെന്നോ? വിവരം കേട്ടയുടൻ സ്കൂട്ടറിൽ പോയി 3 കുപ്പി റം വാങ്ങി കടകൾ പൂട്ടിയാലോ? വിജയനെ ഒറ്റയ്ക്കാക്കാതിരിക്കാനുള്ള വ്യഗ്രതയിൽ ചിത്ര മാത്രം ഉദാരപൂർവ്വം ചിരിച്ചു. അഭിജിത്ത് മേശപ്പുറത്തെ കുരുമുളക് കുപ്പി തെരുപ്പിടിപ്പിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, ഞാനൊരു അർദ്ധരാത്രിയിലെ ശിശുവാണ്. റുഷ്ദിയുടെ അർദ്ധരാത്രിയിലെ ശിശുക്കളെ പോലെ 1947 ജനനം. കൽക്കട്ടയിൽ മതങ്ങളിൽ നിന്ന് മാറി നിന്ന് ശാസ്ത്ര പുരോഗതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു നെഹ്റുവിയൻ ബാല്യം. അമ്മ രവീന്ദ്രസംഗീതം നന്നായി പാടുമായിരുന്നു. അത് കുറച്ചൊക്കെ എനിക്കും കിട്ടി. 60കളായപ്പോഴേക്കും ടാഗോർ ബീറ്റിൽസിനായി വഴിമാറി. ബീറ്റിൽസോ? അഭിജിത്ത്, നീ പ്രാചീനനാണ്, ചിത്ര പറഞ്ഞു. ബീറ്റിൽസ് ഞങ്ങളുടെ തലമുറയ്ക്ക് ക്ലാസിക്കൽ സംഗീതമാണ്. ചിത്രയെ, നിൻ്റെ തലമുറ ജനിക്കുന്നതിന് മുമ്പ് വിയറ്റ്നാമിൽ ഹോച്ചുമിൻ എന്നൊരാളുണ്ടായിരുന്നു. സോർബോണിൽ സാർത്ര്, ലണ്ടനിൽ താരിഖലി, ബംഗാളിൽ ചാരുമജൂന്താറും കനു സന്യാലും ജംഗൽ സന്താളും. ഒരു കയറ്റുകട്ടിലിൽ കിടന്ന ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ശ്വസിച്ചുകൊണ്ട് ചാരുമജൂന്താർ എൻ്റെ നെറുകയിൽ മാമോദീസ വെള്ളം തളിച്ചു. അന്ന് IIT ഖടഗ്പൂരിലായിരുന്നതുകൊണ്ട് തോൾ സഞ്ചിയും തൂക്കി വർഗസമരം തേടി അധിക ദൂരം പോകേണ്ടി വന്നില്ല. ബീഹാറിലെ കാടുകൾ അടുത്തായിരുന്നല്ലോ. പിന്നെ തിരിച്ചടിയുടെ കാലം. കുറച്ച് കൂട്ടുകാരെ കാണാതെയായി, കണ്ടവർ മിണ്ടാതെയായി. ചിലർക്ക് ഭ്രാന്തെടുത്തു. ഉന്മാദത്തിനും മൃത്യുവിനും തടയിടുവാൻ അല്പം ആത്മവഞ്ചന, അല്പം മദ്യപാനം. അവസാനം കൽക്കാ മെയിലിൽ കയറി ദില്ലിയിലേക്ക്. എൻ്റെ കുട്ടിക്കാലം ലളിതമായിരുന്നു, നകുൽ പറഞ്ഞു. ബോംബെയിലെ ശിവാജി പാർക്കിലെ കുട്ടികൾക്കെല്ലാം ഗവാസ്കറാകണം എന്നായിരുന്നു ആഗ്രഹം. എല്ലാവരും വിജയനെ നോക്കി. വിജയൻ തലതാഴ്ത്തിയിരുന്നു, പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ പ്ലേഗ് പടർന്നപ്പോൾ ഒരു സത്രത്തിൽ അടച്ചിരുന്നവരെ പോലെയാണ് ഡക്കാമറൻ കഥകൾ പറഞ്ഞവർ. അല്പം താഴ്ത്തിയ കാറിൻ്റെ
ചില്ലിൻ്റെ വിടവിലൂടെ പ്രവഹിച്ച തണുത്ത കാറ്റിൽ ചുള്ളിയാറ്റിൻ്റെ പനി ഒന്നടങ്ങി. ശീതോഷ്ണങ്ങളുടെ പെട്ടെന്നുള്ള വ്യതിയാനത്തിൽ അയാളുടെ ചെവിഞ്ഞരമ്പുകൾ ത്രസിക്കുവാൻ തുടങ്ങി. ഡ്രൈവറുടെ തോളിൽ തട്ടി ചുള്ളിയാറ്റ് പറഞ്ഞു, ബഹദൂർ, വണ്ടി ഡോക്ടർ ഇക്ബാലിൻ്റെ വീട്ടിലേക്ക് വിടൂ, എനിക്കൊട്ടും വയ്യ. ഇക്ബാലിനെ കാണുമ്പോഴെല്ലാം അനിവാര്യമായ ചുള്ളിയാറ്റിന് ഒരേ ഒരു ഓർമ്മയെ വരാറുള്ളൂ. ഇംഗ്ലണ്ടിൽ വെച്ച് കൂടെ പഠിച്ചിരുന്ന മസൂദ് വെള്ളത്തുണിയുടെ കൊച്ചു കൂടാരത്തിൻ്റെ കീഴെ സുന്നത്ത് കഴിഞ്ഞു കിടന്നിരുന്ന തൻ്റെ മൂത്ത മകൻ ഇക്ബാലിനെ ആദ്യമായി കാണിച്ചു കൊടുത്തതിൻ്റെ ഓർമ്മ. ഇക്ബാലിൻ്റെ വീടിൻ്റെ വരാന്തയിൽ വെളിച്ചമില്ലായിരുന്നു. ചുള്ളിയാറ്റ് അകത്ത് പ്രവേശിക്കുവാൻ വേണ്ടി കാരിരുമ്പ് പടിവാതിലിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഫാറ ഉമ്മറത്തെത്തി വിളക്കിട്ടു. മോളെ, ഇക്ബാലില്ലേ? ചുള്ളിയാറ്റ് ചോദിച്ചു. ഫാറ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളം നീല സൽവാർ സൂട്ടിട്ട് ഇക്ബാൽ ഇറങ്ങി വന്നു. അവൻ്റെ അച്ഛനെ പോലെ മുഴുവൻ പഠാണിയായിട്ട്. ഇക്ബാൽ, എനിക്ക് നല്ല പനി, നീ ഒന്ന് നോക്ക്. ഇക്ബാൽ ചുള്ളിയാറ്റിൻ്റെ നാവിൻ്റെ അടിയിൽ തെർമോമീറ്റർ വെച്ചു. അതിൻ്റെ ലോഹച്ചുവ എന്നത്തെ പോലെ അന്നും ചുള്ളിയാറ്റിന് അപരിചിതമായി തോന്നി. രക്തസമ്മർദ്ദമാവിനെ കയ്യിലെ മാംസപേശിയിൽ കടുപ്പിച്ച് ഇക്ബാൽ കാറ്റ് നിറയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ചുള്ളിയാറ്റിന് കൈ ആസകലം കഴച്ചു. പരിശോധനയ്ക്ക് ശേഷം ഇക്ബാൽ അകത്തേക്ക് പോയി. ഒരു സിറിഞ്ച് നിറയെ വെളുത്ത ദ്രാവകവുമായി തിരിച്ചു വന്നു. കുത്തിവയ്പ്പിൻ്റെ നിമിഷത്തിൽ ചുള്ളിയാറ്റ് പതിവ് പോലെ കണ്ണു ചിമ്മി. നാളത്തേക്കെല്ലാം ശരിയാകും, ഇക്ബാൽ പറഞ്ഞു. ഇക്ബാലും ഫാറായും നിശബ്ദരായി തുടർന്നു. അതിൽ അവർക്ക് യാതൊരു വിമിട്ടവും ഇല്ലെന്ന് ചുള്ളിയാറ്റിന് തോന്നിയപ്പോൾ അയാൾ എഴുന്നേറ്റു. അങ്കിൾ, നന്ദി, ഫാറ പറഞ്ഞു. നന്ദി? അങ്കിൾ മാത്രമാണ് ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും സൂചിപ്പിക്കാത്ത ഞങ്ങളുടെ ഒരേ ഒരു ഹിന്ദു സുഹൃത്ത്. ബാക്കി ഞങ്ങൾക്ക് അടുപ്പമുള്ള എല്ലാ ഹിന്ദു സുഹൃത്തുക്കളും വന്നു കണ്ടോ ഫോൺ മുഖേനയോ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. മരണമന്വേഷിച്ചെന്ന് വരുന്നവർ കാട്ടുന്ന അതേ മര്യാദയോടെ ചുള്ളിയാറ്റ് വെട്ടിത്തിരിഞ്ഞ് ഇക്ബാലിനെയും ഫാറയെയും അഭിമുഖീകരിച്ചു. കുട്ടികളെ, എന്നു മുതൽക്കാണ് ഞാൻ നിങ്ങൾക്ക് ഹിന്ദുവായത്? ഇക്ബാൽ കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. തണുപ്പുകാലമായതുകൊണ്ട് ബഹദൂർ കാർ നേരത്തെ തന്നെ സ്റ്റാർട്ടാക്കി വച്ചിരുന്നു. ഇക്ബാലിനെയും ഫാറായെയും നോക്കി കൈവീശിയതിനു ശേഷം ചുള്ളിയാറ്റ് ബഹാദൂറിനോട് പറഞ്ഞു, വണ്ടി തിരിച്ച് ഓഫീസിലേക്ക് വിടൂ. ന്യൂസ് റൂം ഉറക്കച്ചടവ് വിട്ട് പത്രം ഇറക്കുവാനുള്ള അവസാനത്തെ കുതിപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. മല്ലിക് പലതവണ പ്രസ്സിൽ പോയി തിരിച്ചു വന്നു. സുഹറയൊഴിച്ചുള്ള 3 സഹപത്രാധിപന്മാർ അവസാനത്തെ വാർത്തകൾ ഒപ്പിയെടുക്കുവാൻ ടെലക്സിൻ്റെയും ഫാക്സിൻ്റെയും മുമ്പിൽ കൂട്ടമായി നിന്നു. വിശ്വനാഥൻ്റെ മുഖപ്രസംഗം തണുപ്പനായല്ലേ? വിജയൻ ചോദിച്ചു. ആമയ്ക്കതല്ലേ വേണ്ടത്, വിവേകത്തിൻ്റെ ഒരേ ഈണം, അഭിജിത്ത് പറഞ്ഞു. ആമ ഇപ്പോൾ നല്ല ഉറക്കമായിരിക്കും, ചിത്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മല്ലിക്, ന്യൂസ് റൂമിൽ പെട്ടെന്ന് ചുള്ളിയാറ്റിൻ്റെ ശബ്ദം മുഴങ്ങി. ചുണ്ടിൽ പൈപ്പുമായി നീണ്ടു നിവർന്ന് ചൊടുലമായ കാൽവയ്പ്പുകളോടെ ന്യൂസ് റൂമിനെ അളക്കുന്ന സൂട്ടിട്ട വൃദ്ധനായ ചുള്ളിയാറ്റെന്ന് ചിത്രയ്ക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. സ്പോർട്സ് പത്രാധിപരും സാമ്പത്തിക ലേഖകനും ചീഫ് എഡിറ്ററെ ന്യൂസ് റൂമിൽ ആദ്യമായി കണ്ട അത്ഭുതത്തിൽ എഴുന്നേറ്റ് നിന്നു. പിറ്റേന്നത്തെ പത്രത്തിൽ അനൗചിത്യം കലരാത്ത കാർട്ടൂൺ വരയ്ക്കുന്നതിൽ പരാജയപ്പെട്ട കാർട്ടൂണിസ്റ്റ് ക്ഷീണിച്ച കണ്ണുകളുമായി അയാൾ പിച്ചി ചീന്തിയിട്ട കടലാസ് തുണ്ടങ്ങൾക്കിടയിലൂടെ മല്ലിക്കിൻ്റെ മേശലാക്കാക്കി നടന്നു. ചുരുട്ടിപ്പിടിച്ച കടലാസുമായി തൻ്റെ അടുത്തേക്ക് വരുന്ന ചുള്ളിയാറ്റിനെ മല്ലിക്ക് കണ്ണുമിഴിച്ച് നോക്കി. സുഹറ മാത്രം അവളുടെ കസേര വിട്ടില്ല. താഴെ പ്രസ്സിലെ യന്ത്രങ്ങൾ വിദൂരമായ മലകളിൽ തുലാവർഷത്തുടക്കം പോലെ മുറുമുറുത്തു. മല്ലിക്, ആരാണ് പ്രധാന വാർത്തയ്ക്ക് തലക്കെട്ട് കൊടുത്തത്? ചുള്ളിയാറ്റ് പ്രിൻ്റൗട്ട് മല്ലിക്കിൻ്റെ മേശപ്പുറത്തിട്ടുകൊണ്ട് ചോദിച്ചു. സുഹറ ഒഴിച്ചുള്ള മറ്റ് പത്രാധിപന്മാർ മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും കൂടി. മല്ലിക്, എന്താ ഒന്നും പറയാത്തത്? ആരാണീ തലക്കെട്ട് കൊടുത്തത്? മല്ലിക്ക് അന്താളിപ്പിൽ ഒന്നും പറയാൻ പറ്റാതെ നിന്നു. അയാൾ ആരായാലും ശരി, ഇനി മുതൽ ഈ പത്രത്തിൽ പണിയെടുക്കണ്ട. ചുള്ളിയാറ്റിൻ്റെ ചുണ്ട് ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സുഹറ അടക്കം ന്യൂസ് റൂമിൽ പണിയെടുക്കുന്ന എല്ലാവരും മല്ലിക്കിൻ്റെ മേശയ്ക്ക് ചുറ്റും വട്ടമിട്ട് കഴിഞ്ഞിരുന്നു. ഞാനാണ് സാർ, സുഹറ തലതാഴ്ത്തി നിന്നുകൊണ്ട് പറഞ്ഞു. ചുള്ളിയാറ്റ് കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. പൈപ്പ് ഒന്ന് രണ്ടാവർത്തി ആഞ്ഞു വലിച്ചിട്ട് അയാൾ വിജയനോട് മേശപ്പുറത്ത് കിടക്കുന്ന വാർത്തയെടുത്ത് തരുവാൻ ആംഗ്യം കാണിച്ചു. ചുള്ളിയാറ്റ് സുഹറയുടെ അടുത്ത് ചെന്ന് അവളുടെ നിറം തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, സുഹറ, ഒരു പെൻസിൽ തരൂ. മല്ലിക്ക് മേശപ്പുറത്ത് കിടന്നിരുന്ന ബാൾ പോയിൻ്റ് പേന ചുള്ളിയാറ്റിന് കൊടുത്തു. ചുള്ളിയാറ്റ് എല്ലാവരെയും നോക്കി പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്റർ ഗാർഡിയൻ പത്രത്തിൽ പത്രപ്രവർത്തനം തുടങ്ങുമ്പോൾ വെയിൽസുകാരനായ വൃദ്ധൻ പത്രാധിപർ എപ്പോഴും പറയുമായിരുന്നു, നീല പെൻസിലാണ് പത്രാധിപന്മാരുടെ ആയുധമെന്ന്.
നീല പെൻസിലുകൾക്കും വംശമറ്റെങ്കിലും ഈ പേന, ഈ ആയുധം ഞാനിന്ന് ശരിക്കും പ്രയോഗിക്കും. ചുല്ലിയാറ്റ് കുനിഞ്ഞു നിന്നു. മേശപ്പുറത്ത് പരത്തിവെച്ച പ്രധാന വാർത്തയ്ക്ക് സുഹറ തലക്കെട്ടായി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിരുന്ന തർക്കമന്ദിരം തകർത്തു എന്നതിലെ ആദ്യത്തെ വാക്ക് ഉള്ളി പോലെ പേന മുറുക്കി പിടിച്ച് പലതവണ വെട്ടി. എന്നിട്ട് വിറയ്ക്കുന്ന കൈകൊണ്ട് പാർക്കിൻസൺസിൻ്റെ ലാഞ്ചന കലർന്ന വലിയ അക്ഷരങ്ങളിൽ വെട്ടിയ വാക്കിൻ്റെ മുകളിലെഴുതി ബാബറി മസ്ജിദ്. സുഹറയുടെ വലിയ കണ്ണുകളിൽ നിന്ന് ചറം പോലെ കണ്ണീർ തുള്ളിത്തുള്ളിയായി ഒലിച്ചു. അവൾ ചുല്ലിയാറ്റിനെ നോക്കി പറഞ്ഞു, നന്ദി സാർ. പനിയുടെ മറ്റൊരു വേലിയേറ്റത്തിൽ തലതാഴ്ത്തി നടന്ന് ചുല്ലിയാറ്റ് മുറിയിൽ കയറി വാതിലടയ്ക്കുന്നതുവരെ ന്യൂസ് റൂമിലുണ്ടായിരുന്ന എല്ലാവരും അയാളെ അനങ്ങാതെ നോക്കി നിന്നു. ശുഭം.